വടകര നടക്കുതാഴ പ്രവർത്തിക്കുന്ന കുറുമ്പയിൽ കാർഷിക നഴ്സറിയുടെ കൃഷിക്കാരൻ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാർഷിക ചന്ത പുനരാരംഭിച്ചു. കോവിഡ് കാരണം നിലച്ചുപോയ ചന്ത വീണ്ടും തുടങ്ങിയതോടെ താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സ്വയം നിർമ്മിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുമായി ആളുകൾ എത്താൻ തുടങ്ങി. എല്ലാ കർഷക ഉൽപ്പന്നങ്ങൾക്കും മികച്ച വില നിലവാരം ഉറപ്പുവരുത്തുകയാണ് ശനിയാഴ്ച ചന്തയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മളീയൊരു സംരംഭമായിട്ട് മൂന്ന് വർഷത്തോളം ഇപ്പം പെരുവയലിൽ ഈ ഒരു കാർഷിക ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഈ തവിട് കളയാ തരി വിപണനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാഷുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പിന്നെ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഈ ഒരു ചന്തക്ക് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് ഇപ്പോൾ പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പിന്നെ ഈ ഒരു അരി കഴിക്കേണ്ട ആവശ്യകതയിലേക്ക് ജനങ്ങൾ നല്ല രീതിയിൽ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അതും നമ്മൾ ഇന്ന് ഇവിടെ ഞാൻ എടുത്തിട്ടില്ലെങ്കിലും അതും കൂടെ നമ്മൾ വിപണനം ചെയ്യുന്നുണ്ട്. മികച്ച വില തന്നെ വിപണി വില അപേക്ഷിച്ച് നല്ല വില ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കർഷകർക്ക് കൂടെ ഒരു സഹായകരമായ രീതിയിലാണ് ഇപ്പോൾ ഒരു മില്ല് പ്രവർത്തിക്കുന്നത്. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പിന്നെ കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന രണ്ട് പാടശേഖരങ്ങളാണൊന്ന് അടിവായാലും വേടം ഗ്രാമപഞ്ചായത്തിലുള്ള, അതുപോലെ തന്നെ ചെറുവണ്ണൂർ പഞ്ചായത്തിലെ ആവളപ്പാണ്ടി. അവിടെ നിന്നാണ് ഈ നെല്ല് സംഭരിക്കുന്നത്. ആ നെല്ല് സംഭരിക്കുന്നതോടുകൂടിയതിലൂടെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഒരു സഹായകരമായിട്ട് മാറുന്നും കൂടെ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. നമ്മൾ ഈ കാർഷിക ചന്തയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നല്ല ജൈവ രീതിയിൽ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ന്യായമായ വിലയിലാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. നമ്മുടെ നാടൻ നെയ്യായിക്കോട്ടെ, അതുപോലെ തന്നെ പല ഉൽപ്പന്നങ്ങളും ഇവിടെ മിതമായ നിരക്കിലാണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മികച്ച നിലയിൽ ഏറ്റവും വടകര നഗരസഭയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സഹകരണ കാർഷിക നഴ്സറി വടകരയുടെ. ഇതിലൂടെ നമ്മൾ രണ്ട് വർഷമായി നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ, കാർഷിക കൃഷി ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മൾ കർഷകർ നേരിട്ട് അതായത് വിശ്വസിച്ച് വാങ്ങാം നമുക്ക് ആ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ വിറ്റുപോകുന്നത്. യാതൊരു മായമില്ലാതെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവിടെ എത്തിച്ച് നൽകുന്നു. വീട്ടിൽ പോലും പല കോവിഡ് സമയത്ത് വീടുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒരു ഗുണം കൂടെ വരുന്നല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷി ഓഫീസർ രാജു സാറ്, എപ്പോൾ വേണമെങ്കിലും ഏത് കാര്യത്തിനെ പറ്റിയും വാട്സാപ്പിലൂടെയും അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചാലും അദ്ദേഹത്തെ എല്ലാ കൃഷി സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും തീർത്ത് തരാൻ എപ്പോഴും അദ്ദേഹം തയ്യാറാണ്. അതുതന്നെയാണ് ഇവിടെ വരാനുള്ള ഏറ്റവും ഒരു അട്രാക്ഷൻ. പിന്നെ കൂടുതൽ വിലയില്ല, എല്ലാ സാധനങങ്ങളും കിട്ടും. പിന്നെ വളങ്ങൾ, കീടനാശിനികൾ എല്ലാം ഇവിടെ ലഭ്യത ഉണ്ടാകുന്നു. കൂടുതലായിട്ട് ഞാനിവിടെ വരാൻ കാരണം ഞാനൊരു മട്ടപ്പാവിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏതാണ്ട് വർഷങ്ങളായിട്ട് അഞ്ചെട്ട് വർഷമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലുള്ളൊരു സംതൃപ്തി എന്നുമുണ്ട്. അപ്പം ഈ മട്ടപ്പാവിലെ കൃഷി സ്ഥലമില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് പരിപോഷിപ്പിക്കുകയും രാജു സാർ എപ്പോഴും പോസ്റ്റൊക്കെ ഇടാറുണ്ട് വാട്സാപ്പിലൊക്കെ. അപ്പം എന്തുകൊണ്ടും കാർഷിക നഴ്സറി കൂടുതൽ കൂടുതലായിട്ട് നന്നായി നല്ല നിലയിൽ എത്തട്ടെ. ഇവിടെ ചന്ത ഒരു വാർഷിക ആഴ്ചയിൽ ഒരു ചന്ത വരുന്നുണ്ടെന്ന് കിട്ടും. ഇന്ന് ഞാൻ വരാൻ കാരണം അതാണ്. അപ്പം അതും ഏറ്റവും നല്ലതായിരിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനും ഉള്ള സാധനം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർക്ക് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ എന്തുകൊണ്ടും നല്ലൊരു സംരംഭമായിരിക്കും അത്. രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ വടകര നഗരസഭ കാർഷിക നഴ്സറി ബാങ്ക് നടക്കുതാഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയത്.
പ്രവർത്തനം തുടങ്ങുമ്പോൾ മുതൽ ഇതിൻ്റെ സാരഥിയായിട്ട് ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് കുറച്ചുകൂടി റിമോട്ട് ഏരിയ ആയതുകൊണ്ട് ജനങ്ങൾ എത്തിപ്പെടാനുള്ള ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ വാട്സപ്പിലൂടെ അന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി കൃഷിക്കാരുടെ സംശയങ്ങൾ, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ അത് പെട്ടെന്ന് തന്നെ ജനപ്രീതി ആർജിച്ചു. അപ്പോൾ ഗ്രൂപ്പ് ഓരോ വർഷത്തിൽ ഓരോന്നുള്ള രീതിയിൽ ഇപ്പോൾ 2021 ആറാം വർഷത്തിൽ 6 ഗ്രൂപ്പാണ്. 6 ഗ്രൂപ്പിലും ഫുള്ളായി ആൾക്കാർ. അപ്പോൾ ഏകദേശം 1500-ലധികം ആൾക്കാർ ഇതിൻ്റെ അംഗങ്ങളായിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ കഴിഞ്ഞ 2018 ഞങ്ങൾ ഇതിൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മ, ഈ ഗ്രൂപ്പുകളുടെ കുറച്ച് അഡ്മിൻസ് ചേർന്നിട്ട് ഒരു കൂട്ടായ്മ, ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ കൺവീനറായി പത്മകുമാർ മാഷാണ് അന്ന് മുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വാട്സപ്പ് കൂട്ടായ്മ ആയ പിന്നെ ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല പരിപാടികളും നടപ്പിലാക്കി, പല ക്ലാസ്സുകൾ ഇവിടെ വെച്ച് തന്നെ സംഘടിപ്പിച്ചു, കൃഷിയുമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ. അതുകൂടാതെ പിന്നെ അമ്പലവയൽ, പെരുവണ്ണാമൂഴി റിസർച്ച് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ യാത്രകൾ, ടൂർ നടത്തി ഒരുപാട് കൃഷിക്കാരെ സൈറ്റ് കാണിക്കുകയും അവിടെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. പിന്നെ നമ്മളിവിടെ ഈ കാർഷിക നഴ്സറിയിൽ മുഖ്യമായിട്ട് ഞങ്ങൾ നൽകുന്നത് പഴവർഗ്ഗ ചെടികളാണ്. പിന്നെ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ദുരിയാൻ തുടങ്ങിയ പലതരത്തിലുള്ള പഴവർഗ്ഗ ചെടികൾ, അതായത് നാട്ടിൽ ഈ പ്രത്യേകിച്ച് വടകര മേഖലയിൽ ഇതുവരെ ആരും അറിയാതിരുന്ന പലതരത്തിലുള്ള പഴങ്ങളുടെ ചെടികൾ ഇവിടെ എത്തിക്കുകയും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നവരോട് ഇപ്പോൾ പ്രത്യേകിച്ച് മറ്റ് കാർഷിക നഴ്സറിയുമായിട്ട് ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ശാസ്ത്രീയമായിട്ട് വിവരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതെങ്ങനെ നടണമെന്നും അതിനെങ്ങനെ കീടങ്ങളോ രോഗങ്ങളോ വരാതെ അങ്ങനെ എങ്ങനെ അതിനെ സംരക്ഷിക്കാമെന്നും എത്രയും നേരത്തെ അത് ഫ്ലവർ ചെയ്യാനും കായ്ക്കാനും എന്തൊക്കെ ചെയ്യണമെന്നും ഈ വാട്സപ്പിലൂടെയും നേരിട്ട് വരുന്നവരോട് നേരിട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാരത് മനസ്സിലാക്കി ഇപ്പം കൂടുതൽ ജനപ്രീതി ആർജിച്ച് വന്നിരിക്കുകയാണ് ഈ കാർഷിക നഴ്സറി. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പിന്നെ ആലോചിച്ചത് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ മാർക്കറ്റ് കിട്ടുന്നില്ല. അതുമാത്രമല്ല കടകളിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു വില കുറച്ചിട്ടാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ലാഭം മുഴുവൻ കച്ചവടക്കാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ കച്ചവടക്കാർ ഈ ഇടത്തട്ടില്ലാതെ, ഒരു മൂന്നാമൻ അതിനില്ലാതെ കർഷകന് തന്നെ നേരിട്ട് പിന്നെ ഗുണഭോക്താവിൻ്റെ കൈകളിലെത്തിക്കാൻ എന്താണ് സംവിധാനം എന്നാലോചിച്ചപ്പോൾ നമുക്ക് ഇവിടെ കാർഷിക നഴ്സറി പരിസരത്ത് ഒരു ചന്ത നടത്തുക എന്നുള്ള ഒരു ആശയം വന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ മാസത്തിൽ ഒരു രണ്ടാം ശനിയാഴ്ച മാത്രം ഒരു ദിവസമായിരുന്നു പിന്നെ നടത്തിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ കൊറോണ വന്നതിന് ശേഷം, കൊറോണ കോവിഡിൻ്റെ പിടിമുറുക്കിയപ്പോൾ ഞങ്ങൾ ആ പരിപാടി ഉപേക്ഷിച്ചു. പിന്നീട് ഇപ്പോൾ ഈ ചന്ത വീണ്ടും പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ നല്ല സപ്പോർട്ടാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ചന്ത നടത്തിയപ്പോൾ പിന്നെ അരിയൊക്കെ തവിട് കളയാത്ത അരി ഉണ്ടായിരുന്നു. അത് 2 ക്വിൻ്റലോളം അരി ഇവിടെ വിറ്റുപോയ ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അവളെയുള്ള പാടശേഖര സമിതിയാണ് എത്തിക്കാറുള്ളത്. ഈ അരിയും പിന്നെ വെളിച്ചെണ്ണയും, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും ധാരാളം ഇവിടുന്ന് വിറ്റുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിക്കാരെത്തിച്ചിട്ടുള്ള പച്ചക്കറി, പിന്നെ ഈ പശു നെയ്യ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധാരാളം വിറ്റുപോകാറുണ്ട്. ആ ഫസ്റ്റ് ഡേ തന്നെയുള്ള ഇവിടെ ആൾക്കാരെത്തിയത് കാണുമ്പോൾ ഇത് നല്ല ഒരു ജനപിന്തുണയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഒരു പരിപാടി പിന്നെ ഇനിയും ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ആ വിവരങ്ങൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾ ഇതിൽ സഹകരിക്കുകയും ചെയ്താൽ ഈ ഒരു കാർഷിക ചന്ത, കുറുമ്പയിൽ വെച്ച് നടക്കുന്ന ഈ കാർഷിക ചന്ത വരുംകാലങ്ങളിൽ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകുമെന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. കൃഷിക്കാരൻ വാട്സാപ്പ് കൂട്ടായ്മ 6 ഗ്രൂപ്പുകളാണുള്ളത്. ഏതാണ്ട് 1500 പിന്നെ അംഗങ്ങളിലധികം ഈ ഗ്രൂപ്പുകളിലായിട്ട്, 6 ഗ്രൂപ്പുകളിലായിട്ട് ഉണ്ട്. ഇതിൻ്റെ ഈ ആഭിമുഖ്യത്തിൽ നമ്മുടെ അമ്പലവയൽ ഫാമിൽ പിന്നെ സന്ദർശനം നടത്തുകയും അവിടെ കാർഷിക പരിശീലനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അംഗങ്ങൾക്ക്. അതുപോലെ കൃഷി വിജ്ഞാൻ കേന്ദ്രം, പെരുവണ്ണാമൂഴിയിലെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ വെച്ച് കോൺ കൃഷി ക്ലാസ്, ഭക്ഷ്യ സംസ്കരണം, മത്സ്യ അലങ്കാര മത്സ്യം ഇവയെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളിൽ അംഗങ്ങളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് ഒരു പുതിയ സംസ്കാരം, കാർഷിക സംസ്കാരം വ്യാപിപ്പിക്കാനും ഈ കൂട്ടായ്മയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. 2018 നമ്മളൊരു പിന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മെച്ചമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടൊരു കാർഷിക ചന്ത ആരംഭിച്ചു.
ആ ചന്ത പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് കോവിഡ് ആയതുകൊണ്ട് നിന്നു പോവുകയാണ് ചെയ്തത്. ഈ ഫെബ്രുവരി 13 മുതൽ 2021 ഫെബ്രുവരി 13 മുതൽ കാർഷിക ചന്ത വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഇതിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആണ് വിൽപ്പനയ്ക്കുള്ളത്. തവിട് കളയാത്ത അരിയുണ്ട്, നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ആവള പ്രദേശത്ത് കൃഷി ചെയ്തിരിക്കുന്ന അരിയുണ്ട്, നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള കർഷകർ കൊണ്ടുവരുന്ന നെയ്യ്, കൂവ, പിന്നെ കാച്ചിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, നിരവധി ഉൽപ്പന്നങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത തവണയായിട്ട് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കൂടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ പിന്നെ വിൽപ്പനയ്ക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും അറിയുന്നത്, ജനങ്ങൾ അറിയുന്നത്. സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ തന്നെയാണ് ആളുകൾ അറിയുന്നത്. പിന്നീട് അവർ മറ്റു പലരോടും പറഞ്ഞിട്ട് വാമൊഴിയായി പറഞ്ഞറിയുന്നതിലൂടെയാണ് ആളുകൾ ഇതേക്കുറിച്ച് അറിയുന്നതും ഇവിടെ ഈ ചന്തയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതൊരു വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഒരു വലിയ ചന്തയായിട്ട് ഭാവിയിൽ മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പിന്നെ യാതൊരു സംശയമില്ല. കർഷകനാണ് രാജാവ് എന്ന തത്വത്തിൽ ഊന്നിയുള്ള ഒരു ചന്ത കൂടിയാണ് ഇത്. ഈ ചന്തയിൽ വില നിശ്ചയിക്കുന്നത് കർഷകരാണ് വില നിശ്ചയിക്കുന്നത്. ആ കൊണ്ടുവരുന്ന ഉൽപ്പന്നം ഏതാണോ അതിൻ്റെ വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരാൾ പോലും ഇടപെടുന്നില്ല. ആ കർഷകൻ അയാൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കാനുള്ള വില നിശ്ചയിക്കുന്നു. പിന്നെ അത് ഉപഭോക്താക്കൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ നയം. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും യാതൊരു ഒരു വില നിർണ്ണയ കാര്യത്തിൽ നമ്മൾ ഈ കൂട്ടായ്മ ഇടപെടുന്നതേ ഇല്ല. അങ്ങനെയാണ് ഈ ഇതിൻ്റെ വില നിർണ്ണയ ഘടന എന്നുള്ളത്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക, ഇവിടെ ബുദ്ധിമുട്ടുന്ന കർഷകന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. മറ്റെല്ലാവിധ സഹായ സഹകരണങ്ങളും, ഇത് വിൽക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ കൂട്ടായ്മ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ, ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.